പാർവതി ശിവദേവം. കഥ പ്രണയിനി. അവതരണം ഫസ്നഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ. അവൻ കുറുമ്പോടെ പറഞ്ഞ് അവളുടെ കവിളിൽ പതിയെ ഒന്ന് കടിച്ചു. അവളിൽ നിന്ന് ഉയർന്നു വന്ന ശബ്ദം അവന്റെ രക്തത്തെയും ചൂട് പിടിപ്പിച്ചിരുന്നു. അതിന്റെ ഭാഗമായി അവളുടെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി. അടിവയറ്റിൽ നിന്നും ശരീരത്തിലേക്ക് ആകെ പടർന്ന ഒരു തണുപ്പിൽ അവൾ പിടഞ്ഞുകൊണ്ട് അവന്റെ പുറത്ത് മുറുക്കെ പിടിച്ചു. അവളുടെ നഖങ്ങൾ പുറത്ത് സൃഷ്ടിച്ച വേദനയൊന്നും ശിവ ആ സമയത്ത് അറിഞ്ഞിരുന്നില്ല. അവന്റെ കണ്ണുകൾ അവളുടെ നിറയ്ക്കുന്ന റോസ് ചുണ്ടുകളിൽ മാത്രമായിരുന്നു. അതിലേക്ക് ആഴ്ന്നിറങ്ങാൻ അവന്റെ ഹൃദയം വെമ്പൽ കൊണ്ടു. അവന്റെ മുഖം തന്നിലേക്ക് അടുത്തു വരുന്നത് അറിഞ്ഞ പാർവണ തന്റെ തല സൈഡിലേക്ക് തിരിച്ചു. എന്നാൽ ശിവ അവളുടെ പിൻകഴുത്തിൽ പിടിച്ച് അവളുടെ മുഖം തന്റെ നേർക്ക് തിരിച്ചു. ശിവ ഒന്നുയർന്ന് അവളുടെ ഞെറ്റിയിൽ ഒന്ന് വച്ചു. ശേഷം അവന്റെ ചുണ്ടുകൾ അവളുടെ ഞാസികയിലൂടെ തഴുകിയിറങ്ങി അവളുടെ ചുണ്ടുകളിൽ തട്ടി നിന്നു. ശിവ പതിയെ കണ്ണുകളടച്ച് തന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളുമായി ചേർത്തു. അവന്റെ മൃദുലമായ ചുണ്ടുകൾ തന്നിലേക്ക് പതിഞ്ഞതും അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. അവന്റെ ചുണ്ടുകൾ അവളുടെ മേൽചുണ്ടിനെയും കീഴ്ചുണ്ടിനെയും മാറി മാറി നുകർന്നുകൊണ്ടിരുന്നു. ഓരോ നിമിഷം കഴിയുമ്പോഴും ചുംബനത്തിന്റെ തീവ്രത കൂടി വന്നു. ചുണ്ടുകളെയും കടന്ന് അവരുടെ നാവുകൾ തമ്മിൽ കെട്ടുപിണഞ്ഞു. ശ്വാസം കിട്ടാതെയായതും പാർവണ അവനെ പിന്നിലേക്ക് തള്ളി. ശിവ ഒന്ന് ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് വീണ്ടും അവളുടെ അധരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി. ഉമിനീരിൽ രക്തത്തിന്റെ രസം കലർന്നെങ്കിലും അവളിൽ നിന്നും വിട്ടുമാറാൻ ശിവയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. അവളുടെ അധരങ്ങളിൽ അലിഞ്ഞു ചേരുന്നതിനോടൊപ്പം ഇടുപ്പിൽ പിടിമുറുകിയിരുന്ന അവന്റെ കൈകൾ സ്ഥാനം മാറി തുടങ്ങിയിരുന്നു. സാരി ഒരു ഭാഗത്തേക്ക് നീക്കി അവന്റെ കൈകൾ അനാവൃതമായ അവളുടെ വയറിലൂടെ ഓടി നടന്നു. ശിവ പറ്റുന്നില്ലടാ, അവൾ അവനെ തള്ളി മാറ്റി കിതച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് ശിവ ഒരു പുഞ്ചിരിയോടെ അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചു. പാർവണയിൽ നിന്നും തനിക്കിനി ഒരു മോചനം ഉണ്ടാകില്ലെന്ന് ശിവയും സ്വയം മനസ്സിലാക്കിയ ഒരു നിമിഷമായിരുന്നു അത്. അവളെ എത്ര നേരം തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിന്നു എന്ന് അവന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞതും പാർവണ തല ഉയർത്തിയ ഒരു കള്ളച്ചിരിയോടെ അവന്റെ കഴുത്തിലേക്ക് മുഖം ചേർത്തു. ശേഷം അവന്റെ മറുകിൽ പതിയെ കടിച്ചു. ഇങ്ങനെ കടിക്കാൻ മാത്രം എന്താണ് നിനക്ക് അവിടെ എടുത്തു വച്ചിരിക്കുന്നത്? ശിവ കഴുത്തിലൊന്ന് തടവിക്കൊണ്ട് ചോദിച്ചു. നിന്റെ കഴുത്തിലതേ ഈ മറുക്. അതും പറഞ്ഞ് അവൾ റൂമിലേക്ക് ഓടി. റൂമിലെത്തിയ പാർവണ പതിയെ ശബ്ദം ഉണ്ടാക്കാതെ ശിവാനിയുടെ അടുത്ത് വന്ന് കിടന്നു. ശിവ രാവിലെ ഇവിടെ കിടക്കരുതെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അവനെ ദേഷ്യം പിടിപ്പിക്കാൻ തന്നെയാണ് പാർവണ അങ്ങനെ ചെയ്തത്. പാർവണ ഇത്രയും നേരം എവിടെയായിരുന്നു? ശിവാനി ഗൗരവത്തോടെ ചോദിച്ചു. അത് ഞാൻ രാമച്ചന്റെ മുറിയില്. അവൾ വായിൽ വന്നൊരു നുണ പറഞ്ഞു. എന്നിട്ട് ഞാൻ വന്ന് നോക്കിയപ്പോൾ കണ്ടില്ലല്ലോ. ഇടയ്ക്ക് ഞാൻ അടുക്കളയിൽ പോയായിരുന്നു. ആ സമയമായിരിക്കും ശിവാനി വന്നത്. അതാ കാണാതിരുന്നത്. അവളൊന്ന് തറപ്പിച്ച് മൂളിക്കൊണ്ട് കണ്ണുകൾ അടച്ചു കിടന്നു. പാർവണയും തല വഴി പൊതപ്പെട്ട് തിരിഞ്ഞു കിടന്നു. കഴിഞ്ഞുപോയ നിമിഷങ്ങളോർത്ത് അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. എന്നാൽ മറുഭാഗത്ത് താൻ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത ഒരു കാഴ്ച കണ്ട് ഷോക്കിലായിരുന്നു ശിവാനി. കുറച്ചു മുമ്പ് താൻ കണ്ട കാര്യം ഓർക്കുന്തോറും അവൾക്ക് പാർവണയോട് വല്ലാത്ത ദേഷ്യം തോന്നി. കുറേ നേരമായിട്ടും പാർവണയെ റൂമിലേക്ക് കാണാതിരുന്നപ്പോൾ അവളെ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു ശിവാനി. രാമച്ചന്റെ മുറിയിൽ നോക്കിയെങ്കിലും അവൾ അവിടെ ഇല്ലാത്തതിനാൽ താഴെ കിച്ചണിലേക്ക് പോകുമ്പോഴാണ് ബാൽക്കണിയിൽ ആരോ നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നിയത്. ആരാണെന്നറിയാൻ അവിടേക്ക് വന്ന ശിവാനി കണ്ടത് പാർവണിയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ശിവയെയാണ്. മുന്നിലുള്ള കാഴ്ച കണ്ട് വിശ്വസിക്കാനാവാതെ ശിവാനി ഒരു നിമിഷം തറഞ്ഞു നിന്നു. താൻ ജീവന് തുല്യം സ്നേഹിച്ച് മനസ്സിലിട്ട് നടന്നിരുന്ന പുരുഷൻ മറ്റൊരുവളുടെ കൂടെ, അതവൾക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. അതും താൻ സഹോദരിയെപ്പോലെ ചേർത്ത് പിടിച്ച് കൂടെ നടന്നവളുടെ കൂടെ. കഴിഞ്ഞു പോയ കാര്യങ്ങളോർത്ത് ശിവാനിയുടെ ഉള്ളൊന്ന് പെടഞ്ഞു. അവൾ മനസ്സിൽ ഓരോന്ന് തീരുമാനിച്ചുറപ്പിച്ച് നേരം വെളുക്കുന്നതിനായി കാത്തിരുന്നു. റൂമിലേക്ക് വന്ന ശിവ പാർവണയെ എല്ലായിടത്തും നോക്കിയെങ്കിലും കാണാനില്ലായിരുന്നു. അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ട് ശിവ ചിരിയോടെ ബെഡിലേക്ക് കടന്നു. അതെ, ഞാനവളെ പ്രണയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ എന്ന് മുതലാണെന്നോ എങ്ങനെയാണെന്നോ എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. എൻ്റെ ജീവിതത്തിലേക്ക് അവൾ വന്നത് മുതൽ ഞാൻ പോലും അറിയാതെ എനിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ചിന്തിക്കുമ്പോൾ എന്നെയും അവളെയും വിധി കൂട്ടിച്ചേർത്ത പോലെയാണ് തോന്നുന്നത്. പക്ഷേ എൻ്റെ പ്രണയം അവളോട് പറയാൻ സമയമായിട്ടില്ല. അതിനു മുമ്പ് ചില കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്.
എൻ്റെ സംശയങ്ങൾക്കുള്ള ഉത്തരം നിനക്ക് മാത്രമേ നൽകാൻ കഴിയൂ അനുരാഗ്. അതെല്ലാം ഞാൻ ഉടൻ തന്നെ കണ്ടുപിടിക്കും, ശിവ മനസ്സിൽ ഉറപ്പിച്ചു. പാർവണ കുളി കഴിഞ്ഞ് റൂമിൽ വന്ന് തൻ്റെ ഡ്രസ്സുകളെല്ലാം കബോർഡിൽ ഒതുക്കി വയ്ക്കുകയായിരുന്നു. അപ്പോഴാണ് ശിവാനി അവളുടെ റൂമിലേക്ക് വന്നത്. പാർവണ തിരക്കിലാണോ? അവൾ റൂമിനകത്തേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു. ഇല്ല, ശിവാനി വരൂ. പാർവണ അവളെ അകത്തേക്ക് വിളിച്ചു. അവൾ നേരെ പാർവണയുടെ അരികിലായി വന്നിരുന്നു. പാർവണ ഇവിടെ ഹോം നേഴ്സായിട്ട് വന്നിട്ട് എത്ര കാലമായി? അത് പിന്നെ ഒരു മാസമൊക്കെ ആയിട്ടുണ്ടാവും, അവൾ ചെറിയ പതർച്ചയോടെ പറഞ്ഞു. പാർവണ ഇവിടെ വന്നതിന് ശേഷമാണോ രാമച്ചൻ്റെ ഹെൽത്തിന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായത്? അതെ. ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടെയുള്ള ആരെങ്കിലും പാർവണക്ക് പരിചയം ഉണ്ടായിരുന്നോ? ഇല്ല ശിവാനി. എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ. അല്ലെങ്കിലും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ പലരും. അവൾ അർത്ഥം വെച്ച പോലെ പറഞ്ഞു. എന്താ നീ ഇങ്ങനെ പറഞ്ഞേ? ആരാ നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലാതിരുന്നേ. ഒന്നുമില്ല പാർവണ, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. പാർവണയ്ക്ക് ഇവിടെ ഒരു മാസം എത്ര രൂപയാ സാലറി? അത് ഒരു 20,000 ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഇതിൽ 30,000 രൂപയുണ്ട്. ഇനി ഇതിൽ കൂടുതൽ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇന്ന് തന്നെ ഇവിടുത്തെ ജോലി മതിയാക്കി താൻ പോണം. കയ്യിലുള്ള എൻവലപ്പ് പാർവണയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് ശിവാനി പറഞ്ഞു. എന്താ? പാർവണ മനസ്സിലാവാതെ ബെഡിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. പാർവണ ഈ വീട്ടിൽ നിന്ന് ജോലി ഉപേക്ഷിച്ച് പോകണമെന്ന്. ശിവാനി എന്താ ഈ പറയുന്നേ? അതിന് ഞാനെന്താ ചെയ്തേ? താനെന്താ ചെയ്തതെന്ന് എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. തന്നെ ഞാൻ എൻ്റെ ഒരു സിസ്റ്ററായിട്ടാണ് കണ്ടത്. പക്ഷേ തൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തൊരു പ്രവൃത്തി ഞാൻ നേരിട്ട് കണ്ടു. ഇനി അതിൻ്റെ പേരിലൊരു തർക്കത്തിനൊന്നും എനിക്ക് താല്പര്യമില്ല. ഇത് വാങ്ങി പാർവണ ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. അങ്ങനെ കാരണം അറിയാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് എങ്ങും പോവില്ല ശിവാനി. അത് മാത്രമല്ല, എന്നെ ഈ വീട്ടിൽ കൊണ്ടുവന്നത് ശിവസാറാണ്. അതുകൊണ്ട് സാർ പറയാതെ ഞാൻ ഇവിടെ നിന്നും പോവില്ല. നിനക്കതാ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കണ്ണേട്ടൻ ഈ വീട്ടിൽ നിന്ന് നിന്നെ ഒരിക്കലും പറഞ്ഞു വിടില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ തമ്മിലുള്ള ബന്ധം അത്തരത്തിലുള്ളതാണല്ലോ. നിന്നെ കണ്ടപ്പോൾ എനിക്കൊരു നല്ല കുട്ടിയായിട്ടാണ് തോന്നിയത്. പക്ഷേ നീ അതെല്ലാം തെറ്റിച്ചു. നിനക്ക് നാണമില്ലേ? കല്യാണം കഴിഞ്ഞിട്ടും ഒരു ഭർത്താവ് ഉണ്ടായിട്ടും മറ്റൊരാളുടെ കൂടെ. ശിവാനി വെറുപ്പോടെ മുഖം തിരിച്ചു. ദേ ശിവാനി, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. എനിക്കറിയാം വാക്കുകൾ എങ്ങനെ ഏത് തരത്തിലാണ് ഉപയോഗിക്കേണ്ടതെന്ന്. അതിന് നീയായിട്ട് എന്നെ പഠിപ്പിക്കണ്ട. ഞാനെൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട കാഴ്ചയാണ് പറഞ്ഞത്. ഇന്നലെ നിങ്ങൾ രണ്ടുപേരും പരിസരമാർന്ന് നിൽക്കുന്ന സമയത്ത് ഞാനും അവിടെ ഉണ്ടായിരുന്നു. അത് കേട്ടതും പാർവണ ഒന്ന് ഞെട്ടി. ശിവാനിയോട് എന്ത് മറുപടി പറയണമെന്ന് പോലും അറിയാതെയായി. ഇപ്പോൾ എന്താ, നിന്റെ നാവിറങ്ങിപ്പോയോ? നിന്റെ ഭർത്താവിനെ കുറിച്ച് ഓർത്ത് എനിക്ക് ഒരു വിഷമവും ഇല്ല. പണക്കാരുടെ വീട്ടിൽ ഹോം നേഴ്സായി കയറിപ്പറ്റി അവിടെയുള്ള ആണുങ്ങളെ കറക്കിയെടുക്കുന്ന നിന്നെ വിളിക്കേണ്ട പേര് വേറെയാണ്. നിർത്തി, നീ എന്തറിഞ്ഞിട്ട ഈ പറയുന്നേ? ഞാൻ അങ്ങനെ ഒരു പെണ്ണൊന്നുമല്ല. അപ്പോഴേക്കും പാർവണയുടെ സർവ്വ നിയന്ത്രണവും വിട്ടിരുന്നു. പിന്നെ ഞാനിന്നലെ കണ്ടതോ നീയും കണ്ണേട്ടനും തമ്മിൽ? ഛേ ശിവ, അവൻ എന്റെയാ. അവനിൽ പൂർണ്ണ അവകാശവും അധികാരവും എനിക്കാ, എനിക്ക് മാത്രം. നിന്റെയോ? അത് പറയാൻ നിനക്ക് എന്താണ് ഈ അധികാരം? അതും പറഞ്ഞ് ശിവാനി പാർവണയുടെ കവളിൽ ആഞ്ഞടിച്ചു. ദീ, അതൊരലർച്ചയായിരുന്നു. ആ ശബ്ദം കേട്ട് പാർവണയും ശിവാനിയും ഒരുപോലെ ഞെട്ടി. തന്നെ ചുട്ടരിക്കാൻ പാകത്തിൽ അരിക്കിലേക്ക് നടന്നു വരുന്ന ശിവയെ കണ്ട് ശിവാനിയും ഒന്ന് ഭയന്നിരുന്നു. എത്ര ധൈര്യം ഉണ്ടായിട്ട് ശിവാനി നീ ഇവളുടെ മേൽ കൈവച്ചത്? ശിവ ദേഷ്യത്തോടെ അലറിക്കൊണ്ട് ചോദിച്ചു. ഓ, ഇവളെ തൊട്ടപ്പോ കണ്ണേട്ടൻ എന്താ പൊള്ളിയോ? ശിവാനിയും തിരികെ അതേ ദേഷ്യത്തിൽ ചോദിച്ചു. അതെടി, ഇവക്ക് വേദനിച്ചാൽ എനിക്കും വേദനിക്കും. ഇങ്ങനെയൊക്കെ പറയാൻ ഇവൾ കണ്ണേട്ടൻ്റെ ആരാ? എന്നേക്കാ വലുതാണോ കണ്ണേട്ടൻ ഇവള്? അവൾ സംശയത്തോടെ ചോദിച്ചു. അതെ, ഈ ലോകത്ത് മറ്റാരെക്കാളും എനിക്ക് വലുത് ഇവള് തന്നെയാ. നീ ചോദിച്ചില്ലേ ഇവളെൻ്റെ ആരാണെന്ന്? എന്നാ നീ കേട്ടോ, ഇവളെൻ്റെ ഭാര്യ. ശിവ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് ശിവാനി ഒരു നിമിഷം തറഞ്ഞു നിന്നു. സങ്കടമോ നിസ്സഹായഭാവമോ അങ്ങനെ എന്താണെന്ന് മനസ്സിലാവാത്ത ഒരുപാട് ഭാവങ്ങൾ അവളുടെ മുഖത്ത് മിന്നിമാഞ്ഞു. അത് കണ്ടതും അവളെ ഓർത്ത് എന്തോ ഒരു സങ്കടമായിരുന്നു പാർവണയ്ക്ക്. കണ്ണിട്ടൻ ഇപ്പം എന്താ പറഞ്ഞേ? വിശ്വാസം വരാതെ അവൾ വീണ്ടും ചോദിച്ചു. പാർവണ ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണാണെന്ന്. അവൻ അവളെ നോക്കിക്കൊണ്ട് അത് പറഞ്ഞതും ശിവാനിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ഒന്നും മിണ്ടാതെ റൂമിന് പുറത്തേക്ക് ഓടി. പാർവണ എന്ത് ചെയ്യണമെന്നറിയാതെ കവളത്ത് കൈവച്ച് അതേ നിൽപ്പ് നിൽക്കുകയായിരുന്നു. വേദനിച്ചോടി?
ശിവ അവളുടെ കവിളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. അവൾ നിറമിഴികളോടെ ഇല്ല എന്ന് തലയാട്ടി. അവളോട് അത്രയും ദേഷ്യപ്പെടണ്ടായിരുന്നു ശിവ. പിന്നെ നിന്നെ തല്ലിയത് കണ്ട് ഞാൻ ഒന്നും വിടാതെ അവളെ പൂവിട്ട് പൂജിക്കണോ? അവൻ ദേഷ്യത്തിൽ ചോദിച്ചു. നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ ശിവ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പാർവണ അവൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. പക്ഷേ അവനൊന്നും മിണ്ടാതെ റൂമിന് പുറത്തേക്ക് പോയി. പാർവണ ഒന്നും മനസ്സിലാവാതെ ബെഡിലേക്കിരുന്നു. തുടരും.